അയ്യപ്പന്റെ കാരുണ്യത്താൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 10 സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ മെട്രോമാന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് 35 സീറ്റ് അധികാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് ഇത് 10 ൽ നിന്ന് 5 ആയി ആ 10 ൽ നിന്ന് ഇത് ബിജെപി സ്വപ്നം കാണുന്ന കാര്യമാണ് ബിജെപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതീക്ഷിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ 35 സീറ്റ് 35 കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കും ചുരുങ്ങിയത് ഒരു 10 സീറ്റിലെങ്കിലും ജയിക്കുമെന്നൊക്കെ അവർ സത്യം പറഞ്ഞാൽ അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 5 സീറ്റ് തിരുവനന്തപുരത്തെ ഒരു സീറ്റില് അവർ കൂട്ടനില കൂടി പിന്നെ മാത്രമല്ല അവർ അതിനനുസരിച്ച് ആ പിന്നെ അവർ സ്വപ്നം കണ്ട രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്യുകയും ചെയ്തു വർക്ക് ചെയ്തു ഈ ഇത്തവണ 5 സീറ്റ് എന്നുള്ളതാണ് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ കേരള ബിജെപിയിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ് ഇങ്ങനെ സ്വപ്നം കാണാം കാരണം യുവജനങ്ങളുടെയൊക്കെ ഒരു വലിയ പിന്തുണ ലഭിക്കുന്നൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ തള്ളിക്കളയാൻ പാടില്ലാത്ത യാഥാർത്ഥ്യങ്ങളാണ് അത്തരമൊരു ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി ജെ പിയെ ജനം വിശ്വസിക്കാതിരിക്കുന്നതിന് ഒരുപാട് കാരണമുണ്ട് ഒന്ന് വിശ്വാസ യോഗ്യതയുള്ള നേതാക്കന്മാരില്ല എന്നുള്ളത് ഇവരൊക്കെ ജയിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള സ്വാഭാവികമായൊരു ചിന്ത രണ്ട് ബി ജെ പി കേരളത്തിലും ഉയർത്തിപ്പിടിക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാട് അത് കേരളം പോലെ ഒരു മതേതര ഇടത്ത് നടക്കുന്ന കാര്യമല്ല തികച്ചും വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിക്കേണ്ട കാലം കഴിഞ്ഞു ഈ രണ്ടാമത് പറഞ്ഞതാണ് അതിനകത്തൊരു മെയിനായിട്ടുള്ളൊരു കാര്യം ഇവിടുത്തുള്ള മതന്യൂനപക്ഷങ്ങളെ അവരെ ഒരു കാരണവശാലും അവരെ ഇവർ വിശ്വാസത്തിൽ എടുക്കുന്നില്ല കാരണം ദേശീയ ഇത് ഈ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആ കാലഘട്ടത്തിൽ പോലും അവിടെ മാത്രം എടുത്താൽ മതി പിന്നോട്ടുള്ളത് പോട്ടെ ഇപ്പോഴത്തെ ഈ 2022 ക്രിസ്മസും 2023 ന്യൂ ഇയർ ആഘോഷം മാത്രം എടുത്താൽ മതി നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് യു പിയിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമൊക്കെ ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത രാജസ്ഥാനിലൊരു പള്ളി അടിച്ചു തകർക്കുന്നത് അതും കത്തോലിക്ക സഭയുടെ പല സ്ഥലങ്ങളിലും പള്ളികളിലും പിന്നെ അതുപോലെ തന്നെ രൂപങ്ങളുമൊക്കെ ഈ കുരിശടി അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ അവർ അടിച്ചു തകർക്കുന്നുണ്ട് വീഡിയോ സഹിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം വളരെ ഒരു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ ഒരു യേശു ഒരു മാതാവിൻ്റെ ഒരു പിന്നെ രൂപം അടിച്ച് തകർക്കുന്നതിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചത് അത് പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായങ്ങളുടെ മുഴുവൻ വാട്സാപ്പുകളിലും ഒക്കെ ഇന്നലെ പ്രചരിച്ചത് ഇതൊക്കെ കാണുന്ന ഒരാൾ ബി ജെ പി കൂട്ടി ചെയ്യും അത് തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ മതേതരത്വം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ അത്രയും പോസിറ്റീവായി അതിനെ മറികടക്കാൻ വേറെ തന്ത്രങ്ങൾ കൊണ്ട് സാധിക്കാത്ത ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ബി ജെ പിക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ ഗോവയിൽ അധികാരത്തിൽ വന്നില്ലേ ഞങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നില്ലേ അവിടെയൊക്കെ വേറൊരു സ്ട്രാറ്റജി അതായത് ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്ന് പറയുന്ന ആ രീതി ആളുകളെ പെട്ടെന്ന് തങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കും അത്തരം ഈ ഗിമിക്കുകളിൽ വീണു പോകുന്ന ജനതയല്ല കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അത് അവരത് ചിന്തിക്കുന്നത് ഇത് പലരത് ചിന്തിക്കാതിരിക്കുന്നത് ഇത് വളരെ കൃത്യമായി നമ്മുടെ രാജേട്ടൻ നമ്മൾ പല ചർച്ചകളും പറഞ്ഞതാ രാജേട്ടൻ അദ്ദേഹം നിയമത്തെ മത്സരിച്ച് ജയിച്ചു ആ നിയമസഭയുടെ കാലാവധി കഴിയുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ പോലെ അല്ല കേരളത്തിലെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളും ഇവിടെ കേരളത്തില് ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാകാത്തതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം അദ്ദേഹം പറഞ്ഞതാണ് ശരി ഇവിടുത്തെ ആളുകൾ അഭ്യസ്ത വിദ്യരാണ് അവരെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാണ് അതുകൊണ്ടാണ് അല്ല ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ ബി ജെ പി തിരസ്കരിക്കപ്പെടും എന്നുള്ളതിൻ്റെ വേറൊരു ഉദാഹരണം ഇപ്പോൾ ത്രിപുരയിൽ നിന്ന് വരുന്നുണ്ട് ത്രിപുരയിൽ ഒരു വലിയ ബൂം ഉണ്ടാക്കി വന്നു അത് ഇപ്പോൾ തന്നെ 8 MLA രാജിവെച്ചു കഴിഞ്ഞു അതിൽ 3 കോൺഗ്രസിലേക്ക് പോയി ഒരാൾ തൃണമൂലിലേക്ക് പോയി ബാക്കിയുള്ളവർ ടിപ്ര എന്ന് പറയുന്ന പ്രദ്യോത് വർമ്മൻ രൂപീകരിച്ച പുതിയ പാർട്ടി ആ പാർട്ടിയിലേക്ക് പോയി അപ്പോൾ അവിടെ ബി ജെ പി ആകെ പ്രശ്നത്തിലാണ് അമിത്ഷാ നേരിട്ട് അവിടെ ഇടപെടുകയാണ് ഇതൊക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളുടെ പുറത്തുണ്ടാകുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് ആളുകൾ ചില ഇടവേളകളിൽ അങ്ങനെ ചിന്തിച്ചു പോകും മാറി ചിന്തിച്ചു പോകും അത് പെട്ടെന്ന് തന്നെ തിരുത്തി കേരളമൊക്കെ അതിന്റെ വലിയ ഉദാഹരണമാണ് എത്ര പെട്ടെന്നാണ് തിരുത്തിയത് ഒരു തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അത് മാറ്റി അത് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ രാജേട്ടൻ ജയിച്ചത് ഒരിക്കലും ബിജെപിയുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ഈ നമ്മള് ഇതൊക്കെ പറയുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ബിജെപിയിലേക്ക് ചെറുപ്പക്കാർ ആകർഷകരാകുന്നുണ്ട് അത് കേരളത്തിലുള്ള ഒരു നേതാവിന്റെയും മുഖം നോക്കിയല്ല കേരളത്തിൽ ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന ആശയ ആദർശങ്ങളിൽ
ആകൃഷ്ടരായുമല്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഇത് ഇതുപോലെ ഒരിക്കൽ സംഭവിച്ചത് വാജ്പേയി പ്രധാനമന്ത്രിയായ ഘട്ടത്തിലാണ്. അന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഒരു വലിയ ആവേശം ഉണ്ടായിരുന്നു വാജ്പേയിയോട് ഒരു സംഗതി. അത് മോദിയോടുണ്ട് ഘടകത്തിൽ. അതാണ് ഇവിടെ ഘടകം. അതുകൊണ്ടാണ് ഈ ജയിക്കാത്തത്, തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാത്തത്. കാരണം നമ്മള് വളരെ അതാണ് ഈ ആളുകളോട് ചോദിച്ചാൽ, ഈ പോയ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ഇവരെയൊക്കെ ജയിപ്പിച്ചിട്ട് എന്ത് കാര്യം, ഒരു ഗുണം കണ്ടില്ലേ ഒരാൾ മന്ത്രിയായിട്ട് നടക്കുന്നത്, എന്തിനെങ്കിലും പാർട്ടിക്കെങ്കിലും ഉപയോഗം വേണ്ടേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർ അവർക്ക് സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ നേതാക്കന്മാർക്ക്. അതിനുള്ള സ്ട്രാറ്റജി ഇല്ല. ഇപ്പോ പറഞ്ഞേക്കുന്നത് കേരളത്തിലുള്ള പൊതു സമ്മതരെ ഇങ്ങനെ തേടി അലയുകയാണെന്ന്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. അതെ അതെ, ഈ അഞ്ച് സീറ്റിന് വേണ്ടി പ്രകാശ് ജാവദേക്കർ ഇവിടെ ഉണ്ട്. പ്രകാശ് ജാവദേക്കർ ഒരു സ്ട്രാറ്റജിസ്റ്റാണ്, സംശയമൊന്നുമില്ല. ബി ജെ പിയിലെ ഒരു നല്ല തന്ത്രജ്ഞനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ തന്ത്രവും കൂടി ഇവിടുത്തെ ചുമതലക്കാരനായി നിൽക്കുന്നതോടുകൂടി ഇല്ല. കാരണം ഇവര് മൊത്തം വേറെ ഏതോ ലോകത്താണ്, പൈസ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ പൊതുസമ്മതർ എന്ന് പറയുമ്പോഴേ ഇനി ആരാ പൊതുസമ്മതർ? ബി ജെ പിയോട് അങ്ങനെ സന്ധി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ബുദ്ധിയുള്ള ആരെങ്കിലും ആ മാനസികാവസ്ഥയിൽ ഉണ്ടായിരുന്നവരൊക്കെ അവരോടൊപ്പം ചേർന്നു. അപ്പൊ അവരൊക്കെ മത്സരിച്ചു. ശ്രീധരൻ ഇല്ലേ, സുരേഷ് ഗോപി, ഇപ്പോ നമ്മുടെ കെ എസ് രാധാകൃഷ്ണൻ, നീള ദേവി പി എസ് സി അംഗമായിരുന്നു, അങ്ങനെയൊക്കെ ഏതാണ്ട് ആ ധാരയുമായി ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന കുറെ ആളുകളൊക്കെ അവിടെ ചെന്ന് പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പെട്ടതില് സെൻകുമാർ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അത് പിന്നെ ബി ജെ പി നേതൃത്വത്തെ വെറുപ്പിച്ചത് കൊണ്ട് അവര് തന്നെ അകറ്റി നിർത്തിയിരിക്കുകയാണ് സെൻകുമാറിനെ. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തേനെ, അദ്ദേഹവും തോറ്റേനെ. അല്ല, ഈ ഇതിന്റെ ഒരു സംഗതി ഇതാണ്. ഇപ്പോ ഈ പിന്നാലെ പിന്നെയും പൊതുസമ്മതരെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അവർക്കൊരു തോന്നൽ ഉണ്ടാകില്ല, ഞങ്ങൾ പോയി നിന്ന് എന്തിനു നടക്കണത്. ഈ പറയുന്ന ഒരു വഴിപ്പെടുത്തില്ല. യെസ്, ഈ പറയുന്നവരൊന്നും നിസ്സാരക്കാരല്ല. ഇപ്പൊ സുരേഷ് ഗോപി ഒരു ചെറിയ മീനല്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കുറെ അംഗീകാരമൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല നടൻ എന്നുള്ള നിലയിൽ നിന്നിരുന്നയാളാണ്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നമ്മുടെ പി എസ് സിയുടെയും അതുപോലെ തന്നെ സർവകലാശാലയുടെ വി സിയും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിത്വമാണ്, മെട്രോമാൻ. ഇതൊന്നും ചെറിയ മീനുകളായിരുന്നില്ല. അത്തരം ആളുകൾക്ക് പോലും അവരുടെ വ്യക്തിപരമായ മികവിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം. ഈ മെട്രോമാൻ പോലും ഒരു ഘട്ടത്തിൽ സ്വപ്നജീവിയായി മാറി. ഇവരുടെ അല്ല, അദ്ദേഹം ചിന്തിച്ചവരെ കുറ്റം പറയാനാവില്ല. ഞാൻ നമ്മൾ മാറിയിരുന്ന് ആലോചിച്ചാൽ, അദ്ദേഹത്തെ നമ്മള് ട്രോളിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും മാറിയിരുന്ന് ആലോചിച്ചാൽ, അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരു വിഷണറി ഉള്ള ഒരാൾ മത്സരിക്കുന്നു, സ്വാഭാവികമായി കുറെ ആളുകൾ അത് ചിന്തിക്കും. ഓ, നല്ല മനുഷ്യനാണല്ലോ, ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. കേരളം പോലുള്ളവരുടെ അങ്ങനെ ചിന്തിക്കും. അതിനോടൊപ്പം ബി ജെ പിയുടെ വോട്ടും കൂടി വന്നാൽ രക്ഷപ്പെടുമെന്നുള്ളത്. പക്ഷെ ബി ജെ പിക്ക് ഇവിടെ അങ്ങനത്തെ ജയിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ വോട്ടുകൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം കാണുന്നില്ല. അവിടെയാണ് പ്രശ്നം. ബി ജെ പി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉണ്ടാക്കുന്ന ഓളത്തിൽ കിട്ടുന്ന വോട്ടുകളാണ്, അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അത് വരുന്നു. അങ്ങനെ ജയിപ്പിക്കാൻ ആവശ്യമായ വോട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ശ്രീധരന് കിട്ടേണ്ടുന്ന വോട്ടൊക്കെ കിട്ടി. അത് അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിച്ചാലും ഒരു പാർട്ടിയുടെയും ഇതുപോലെ ഒരു ഒരു പക്ഷേ ജയിക്കാം. അതെ, ഈ പറയുന്ന കുറെ പള്ളി ബി ജെ പി, അതെ, അല്ല, ബി ജെ പി എന്ന് പറയുന്ന സംഗതിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ഒരാൾക്ക് സ്വതന്ത്രമായി നിന്നൊക്കെ ജയിക്കാനുള്ള ഇടം കേരളത്തിലുണ്ട്. ഒരുപാട് പേര് ജയിച്ചിട്ടുണ്ട്. പൊടിപാറ എവിടെ പിന്നെ ഏറ്റുമാനൂർ മണ്ഡലത്തില് പൊടിപാറ ജയിച്ചു. അതിനുള്ള സാഹചര്യമൊക്കെ ഉള്ള ഇടമാണ്. പക്ഷെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ ധാര എന്തെന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. ഇനിയിപ്പോ പൊതുസമ്മതരെ തേടി അവതരിപ്പിച്ചാലും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ മറ്റൊരാള് പൊതുസമ്മതനായി വേറൊരു ചേരിയിൽ നിന്ന് മത്സരിച്ചാൽ കിട്ടുന്ന ആ ഒരു ഇത് അംഗീകാരം കിട്ടുന്നില്ല. ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറും. സുരേഷ് ഗോപിക്ക് സംഭവിച്ച അതാണ്, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സംഭവിച്ച അതാണ്, ഈ ശ്രീധരന് സംഭവിച്ച. അതേസമയം ഇവരെല്ലാം ഇവിടുത്തെ എൽ ഡി എഫിലോ അല്ലെങ്കിൽ യു ഡി എഫിലോ മത്സരിച്ചിരുന്നുവെങ്കിൽ ഇവർ ഉറപ്പായിട്ട് ജയിച്ചാൽ. അതെ അതെ, അവർക്ക് രണ്ട് മുന്നണി പോലും ഇവർക്ക് രണ്ടുപേർക്കും അടിസ്ഥാനപരമായ വോട്ടുണ്ട്. ആ വോട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള അവരുടെ വ്യക്തി പ്രഭാവത്തിലുള്ള വോട്ടും കൂടെ ആകുമ്പോൾ അവർ ജയിക്കും. അല്ല, ശശി തരൂരൊക്കെ അങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ശശി തരൂരിനെ മാത്രം നോക്കി, അതൊരു വലിയ ഉദാഹരണമാണ്. അദ്ദേഹം
അന്ന് തിരഞ്ഞെടുത്തത് മികച്ച ചോയ്സ് ആണ്. കേരളത്തെ പോലെ ഇടത്തേക്ക് മത്സരിക്കാൻ വരുമ്പോൾ കോൺഗ്രസ് ആണ് അതിന് പറ്റിയ ചോയ്സ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ബി ജെ പി അദ്ദേഹം സ്വീകരിച്ചില്ല. പിന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി പോപ്പ് പോലും പറഞ്ഞു ഡൽഹി നായരാണെന്ന്. എന്നിട്ട് പോലും ജയിച്ചു. അതാണ്, അത് കോൺഗ്രസിന്റെ ഒരു വോട്ടും ശശി തരൂരിന്റെ ഒരു മികവും അതിനകത്ത് ഘടകമായ അതാണ്. എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറയുന്ന ധാരയ്ക്ക് അപ്പുറത്തേക്ക് കേരളത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരു സവിശേഷ സാഹചര്യത്തിലേക്ക് ബി ജെ പി എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.